ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ ഉപസ്ഥാപിക്കുന്ന കർത്താവിലെ ദാസന്മാർ, ഇവിടെ കന്നുവരിക്കുന്നവരെ എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹം വന്നു. സഹോദരി, ഇപ്രകാരം ഒരു കഥാപ്രസംഗമായി നിങ്ങൾ മുന്നിൽ നിൽക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കിയ ദൈവത്തിന്റെ സകല മാനവും സകല കുഷിയും വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ കലാവിരുന്ന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സ്വപ്നം സത്യം. സഹോദരി, ഈ കഥ നടക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ, കേരവൃക്ഷങ്ങളുടെ സ്വന്തം നാടായ ആ പച്ചപ്പുള്ള ഗ്രാമം, ആ ഗ്രാമത്തിന്റെ പേരാണ് മഞ്ഞടി പേരു. ഗ്രാമീണ ശൈലതകൾ കുളിച്ചു നിൽക്കുന്ന ആ ഗ്രാമം വർണ്ണ ഹരിതാമമാണ്. വിളഞ്ഞു കിടക്കുന്ന വയലുകളും വളഞ്ഞു വിളഞ്ഞൊഴുകുന്ന കൊച്ചരുവികളുമുള്ള ആ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാമ്പഴത്തിൻ തോട്ടമുണ്ട്, നാട്ടുവേല പാടമുണ്ട്, ഞാഴ്ച പഴമുള്ള കാടുണ്ട്, നല്ല പഞ്ചാരക്കാരും പിന്നെ തോട്ടമുണ്ട്. മാമ്പഴത്തിൻ തോട്ടമുണ്ട്, നാട്ടുവേല പാടമുണ്ട്, ഞാഴ്ച പഴമുള്ള കാടുണ്ട്, നല്ല പഞ്ചാരക്കാരും പിന്നെ തോട്ടമുണ്ട്. അതേ സഹോദരി, സസ്യശ്യാമല ഹരിതവുമായ ഉൾനാടൻ ഗ്രാമം കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ റോസാ പോലെ പൊട്ടിവിടുന്നു. സൃഷ്ടിശാലകളെല്ലാം ദൈവത്തെ സ്തുതിച്ചു പാടുന്ന മുഹൂർത്തം വളരെ അവിസ്മരണീയമാണ്. പ്രഭാസൂര്യന്റെ പൊൻകിരണങ്ങളിലേക്ക് ആ ഗ്രാമം ഇങ്ങനെ സൗന്ദര്യത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. സഹോദരി, അവിടേക്ക് നോക്കൂ. അതെ, അവിടേക്ക് നോക്കൂ. അവിടെയാണ് നമ്മുടെ കഥ നടക്കുന്ന പശ്ചാത്തലം. ആ വൃക്ഷങ്ങൾക്കിടയിലൂടെ, ആ വെളിച്ചം വീഴുന്ന വൃക്ഷങ്ങൾക്കിടയിൽ നോക്കൂ. ശ്രദ്ധിക്കൂ, അവിടെ നിന്നൊരു പാട്ട് ഇങ്ങനെ നമുക്ക് കേൾക്കാം. അത് മറ്റൊന്നുമല്ല, ഒരു പ്രഭാത പ്രാർത്ഥനയാണ്. ഉഷകാലം നാ വീഴുന്നേൽ തൂക പരലേശുവേ സ്തുതിപ്പാം. ഉഷകാലം ആനന്ദം നമ്മൾ പ്രിയരോടടുത്തിടുമേ. ഉഷകാലം ആനന്ദം നമ്മൾ പ്രിയരോടടുത്തിടുമേ. നന്നായി വിളിച്ചു തുടങ്ങി. വിസ്തൃതമായ പാടശേഖരത്തിന് നടുവിൽ തലയുടെ കുടന്ന് നിൽക്കുന്ന മനോഹരമായ വീട്. ആ വീടിന്റെ ഉമ്മറത്ത് ചാരുകസയിൽ മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. ആ മനുഷ്യൻ ആരാന്ന് അറിയണ്ടേ? അതാണ് സഹോദരി, നമ്മുടെ കഥാനായകൻ കുഞ്ഞവറാൻ. പ്രഭാത കൃത്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കുഞ്ഞവരാശൻ രാവിലെ പത്രം വായിക്കുകയാണ്, രാവിലെ ചൂടുള്ള വാർത്തകൾ വായിക്കുകയാണ്. കുഞ്ഞവരാജനെ പറ്റി ഗ്രാമവാസികൾക്കെല്ലാം വളരെ നല്ല അഭിപ്രായമാണ്. കുഞ്ഞവരാജനെ പറ്റി ഗ്രാമവാസികൾ ഇങ്ങനെ പറയുകയാണ്. സമ്മതനായൊരു സമ്പന്ന സ്നേഹിതൻ കട്ടങ്കാപ്പ് കുടിച്ചെങ്കിലേ രാവിലെ ആ ദിവസം കുഞ്ഞവരാജൻ ഉഷാറാകുള്ളൂ. അറിയും നിലയുമുള്ള ആ വീട്ടിൽ കുഞ്ഞവരാജൻ തനിയാണോ? ശ്രദ്ധിക്കും, അവിടേക്ക് നോക്കൂ. അതാ നമ്മുടെ കഥാനായിക ത്രേസ്യാക്കുട്ടി, കുഞ്ഞവരാജന്റെ പ്രിയപത്നി ത്രേസ്യാക്കുട്ടി. അതെ, ആ വീടിനെ മാത്രമല്ല ആ നാടിന്റെ കൂടെ വിളക്കാണ് കുഞ്ഞവരാജന്റെ പ്രിയപത്നി ത്രേസ്യാക്കുട്ടി. കരുണയുള്ള ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. തന്റെ വീടിന്റെ പുകാരന്റെ വരവിനെ ഓർത്ത്, കാളനാഥ് ഓർത്ത് കാത് കുറിപ്പിച്ചേക്ക് നമ്മുടെ കഥാനായിക അടുക്കള എന്തോ ചെയ്യുകയാണ്. വളരെ തിരക്കിട്ട് ആഹാരം പാകം ചെയ്യുകയാണ്. ആഹാരം പാകം ചെയ്തിട്ടെങ്കിലും നമ്മുടെ കഥാനായിക ഇങ്ങനെ പാടുകയാണ്. നമ്മുടെ കഥാനായകന്റെ ഇഷ്ടവിപണി ഒന്നാണ് പുട്ട്. അതും വെറും പുട്ടാണോ? അല്ല, പിന്നെയോ കുളം കുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ട്. സഹോദരി, പുട്ടെന്ന് മാത്രമല്ല, ഏത് ഭക്ഷണവും നമ്മുടെ കുഞ്ഞവരാശിന് ഒരു ദൗർബല്യം തന്നെയാണ്. വാർത്തകൾ വരികളിലൂടെ കണ്ണുപിടിക്കുന്ന അടുത്ത ഒരു കാപ്പിക്കായി കപ്പ് ചൂണ്ടോടെ കുഞ്ഞവരാശൻ വല്ലാത്തൊരു പെടുമ്പോഴത്തോടെ ആഞ്ഞു തുപ്പി
വീണ്ടും വീണ്ടും വാങ്ങി തുപ്പി വല്ലാത്തൊരു മനം വരട്ടെ ലാഭിക്ക് വല്ലായ്മ ഓ പാവീശ്വരായ കുഞ്ഞവരാജൻ ചാടിക ചാടിയിരുന്നിട്ട് അലറി വിളിച്ചു എടി ത്രേസിയെ നമ്മുടെ കഥാനടി അരികിലേക്ക് പാഞ്ഞെടുത്ത കുഞ്ഞവരാജൻ കഥാനായിയോട് ഇങ്ങനെ ചോദിച്ചു എന്താണ് ഈ കാപ്പിയിൽ കിടക്കുന്നത് തികഞ്ഞ സൗന്ദര്യോടെ നമ്മുടെ കഥാനായി പറഞ്ഞു അച്ഛായ അതൊരു ഉറപ്പല്ലേ ആ ചോദ്യം കേട്ട് നമ്മുടെ കഥാനായകൻ ആക്രോശിച്ചു എന്നാ പിന്നെ ആനെ പിടിക്കരുത് ോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാപ്പി അരിക്കാതിരിക്കണമെന്ന് സകൃതി കോളം കൊണ്ട് തെങ്ങിപ്പൂക്കൾ പോലെ വരയ്ക്കുന്ന നമ്മുടെ കഥാനായകനെ നോക്കി കഥാനായിക ത്രേസ്യ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ഹൃദയത്തിൽ യേശുവിന്റെ രക്തം ഊരിവിട്ടു കഴിഞ്ഞ 30 വർഷത്തെ കഥാനായകളെ ജീവിതത്തിന് വിജയരഹസ്യം ഇതാണെന്ന് അവരാൾ കോപം കൊണ്ട് വിറയ്ക്കുമ്പോൾ നമ്മുടെ ത്രേസ്യ കുട്ടി യേശുവിന്റെ രക്തത്തിൽ ജാഗരിക്കും പ്രതിസന്ധികൾ അതിശയിച്ചുകൊണ്ട് ഇവരെത്തിയത് അതൊന്നുകൊണ്ട് മാത്രമാണ് കളി വരുമ്പോഴും കമ്മിറ്റി കൂടുമ്പോഴും ആരാധിക്കുമ്പോഴും കുഞ്ഞുറാനെ ഉറപ്പിക്കുന്ന ആത്മാവ് ഏതാണ് ത്രേസ്യ കുട്ടിക്ക് മാത്രമേ അറിയൂ പ്രിയ പന്തി ഒന്നും പ്രതികരിക്കാത്തതിനാൽ കരി എന്ന് തുടങ്ങിയ കുഞ്ഞവരാജൻ മടങ്ങി ചെന്ന് ചാരികസരിൽ ചാരി കിടന്നുകൊണ്ട് ഗതഗതത്തോടെ ഇങ്ങനെ പാടി അവസാനിക്കുകയാണോ ഒരു നിമിഷം തന്നെ പ്രേമവാചനത്തെ കുറിച്ച് ചിന്തിച്ച നമ്മുടെ കുഞ്ഞവരാൻ ചാരി കസരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അടക്കാലേക്ക് പാഞ്ഞു കുഞ്ഞവരാൻ ഓരോ മുറികളിലും ത്രേസ്യ കുട്ടിയെ നീട്ടി വിളിച്ചു നമ്മുടെ കഥാനായകൻ നിലവിളിച്ച് ദുഃഖം കൈവച്ച് നിൽക്കുന്ന ആ വീടിന്റെ ഉമ്മറപ്പുഴയിൽ നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞവരാച്ചൻ കഥാനായകൻ എല്ലാം കീഴ്മേൽ വഴിയും പോലെ തോന്നി അല്പം വെള്ളം കുടിക്കണമെന്നുണ്ട് അത് എടുക്കാൻ പോലും കഥാനായകന് കഴിയുന്നില്ല പെട്ടെന്നാണ് അത് ദൃഷ്ടിയിൽ പെട്ടത് ആരോ ദൂരെ നിന്നും ഓടി വരുന്നു തന്റെ പ്രിയസഖിയാണോ അത് കാഴ്ച മങ്ങുന്നു കണ്ണുകൾ തിരുമ്മി നമ്മുടെ കഥാനായകൻ അല്ല അത് ത്രേസ്യല്ല ഇനി ആരാണത് അത് നമ്മുടെ സഭാമുമ്പിൽ സ്കരിയല്ലേ വരുന്നത് അതോ സഭാമുമ്പിൽ സ്കരി ഓടി ഓടി വരുന്നു ആ ഓട്ടത്തിനടിയിൽ സഭാമുമ്പിൽ സ്കരി വിളിച്ചു പറയുന്നുണ്ട് അച്ചായ പോയ ചായ എല്ലാം പോയ ചായ ആർത്തലച്ച് കുഞ്ഞവരാന്റെ സമീപം വന്നിരുന്നുകൊണ്ട് ഭയന്ന ശബ്ദത്തിൽ കറിയ പറഞ്ഞു അച്ഛ നമ്മുടെ കർത്താവ് വന്നേച്ചു പോയച്ച അവൻ നമ്മളൊക്കെ ഇവിടെ ഇട്ടങ്ങ് പോയി കുറച്ചു പേരെ മാത്രമേ കൊണ്ടുപോയുള്ളൂ അയ്യോ കഥാനായകൻ നെഞ്ചു കൈവച്ചു സ്കറിയുടെ മറുപടി കെട്ടി അദ്ദേഹം ഞെട്ടിത്തരിച്ചു കണ്ണുകളിൽ ഇരുട്ട് വ്യാപരിക്കുന്നു ഇരിക്കുന്നിടം തകർന്ന് താഴോട്ട് പോകുന്നു തോന്നി ഒന്നുറക്കെ കരയണമെന്നുണ്ട് അതിന് പോലും കഴിയുന്നില്ല നാക്കു കുഴഞ്ഞ് തൊണ്ട വരണ്ട് മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഇങ്ങനെ പറഞ്ഞു പാടുപെട്ടു ശ്രീനരപതിയേ സിയോൺ പണവാളനേ
സഭാ മൂപ്പിനോട് ചോദിച്ചു, കറിയാ നമ്മുടെ പാസ്റ്റർ പോയോ? കറിയുടെ മറുപടി കേട്ട് കുഞ്ഞവരാൻ സ്തംഭനായി പോയി. പോയി, അവരെല്ലാവരും പോയി. ഇപ്പോ കാലിയ വീർപ്പിച്ച പരിപാടി മുട്ടസുറ്റി കയറുന്ന കുത്തി കയറുന്ന പോലെ ആ ഉത്തരം നമ്മുടെ കഥാനായകൻ നെഞ്ചിൽ ആഞ്ഞു തറച്ചു. ഒരു കൊച്ചുകുട്ടി വിലപിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ കുഞ്ഞുപ്രാജൻ നിലവിളിച്ചു. യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിഞ്ഞ നമ്മുടെ കുഞ്ഞുപ്രാജൻ തേങ്ങി തേങ്ങി കരിഞ്ഞുകൊണ്ട് കറിയുടെ തോളിലേക്ക് വീണു. സംഭവിച്ചതോ, കുഞ്ഞുപ്രാൻ ചാരി കസരിയിൽ നിന്നും മൂക്കും കുത്തി താഴെ വീണു. കുഞ്ഞുപ്രാജൻ അല്പം ജാളിയത്തോടെ ചുറ്റും നോക്കി. ഇല്ല, രേസയെ കുട്ടി കണ്ടില്ല. ഇതായി കഥയുടെ കുഴപ്പം, ഒന്ന് കിടന്നാലും ഉറങ്ങിപ്പോകും. വലിച്ച പുഞ്ചിരിയോടെ അമ്പറത്തേക്ക് നോക്കി കഥാനായകൻ വിളിച്ചു പറഞ്ഞു, രേസയെക്കുട്ടി കൂടാ പൊട്ടും കടുക്കടി. മുറ്റത്തേക്ക് ഇറങ്ങുന്ന വയലുകളിലേക്ക് നോക്കിക്കൊണ്ട് നോക്കി കഴിഞ്ഞിട്ടും രേസ്യക്കുട്ടി അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് വരാഞ്ഞ കാരണം കുഞ്ഞുപ്രാജൻ തെല്ല് നീരസത്തോടെ അടുക്കളയിലേക്ക് കയറിച്ചു. ആ കാഴ്ച കൊണ്ട് നമ്മുടെ കഥാനായകൻ വാ വിളിച്ചു. അല്പം മുമ്പ് താൻ കണ്ട സ്വപ്നം അതേപോലെ സംഭവിച്ചിരിക്കുന്നു. തറയിൽ പുട്ടും പുട്ടുപുല്ലിയും തേങ്ങാ പിരി ചിന്ന ഭിന്നമായി കിടക്കുന്നു. രേസ്യക്കുട്ടി അവിടെയെങ്കിലും കാണാനില്ല. വല്ലാത്ത വിഭ്രാന്തിയോടെ നമ്മുടെ കഥാനായകൻ പകച്ചു നിൽക്കുമ്പോൾ അകത്തെ കിടപ്പുറയിൽ നിന്നും കഥാപാത്രങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കുന്നു. ക്രിസ്തേഷ്യൻ നായകൻ വീണ്ടും ആനമേഖലയിൽ ആഗതനായി എന്ന ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. പെന്തകോസ്തുകാരായ ലക്ഷക്കണക്കിന് പേർ കൊടുങ്ങനെ അപ്രത്യക്ഷരായി എന്ന ഗബ്ലീസിനെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കേരളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവർ നന്നേ കുറവാണെന്ന് പ്രശസ്ത ക്രൈസ്തവ ചാനൽ അഭിപ്രായപ്പെട്ടു. കഥകളെ വിശ്വസിക്കാൻ കഴിയാതെ ദുഃഖം കഴിച്ചുപെടുത്തുവാൻ കഴിയാതെ ഒരു ഭ്രാന്തനെ പോലെ ഭിത്തിമേൽ തറയിട്ടടിച്ചുകൊണ്ട് നമ്മുടെ കഥാനായകൻ ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ എല്ലാം വലിയ സ്വപ്നം നമ്മുടെ പ്രാണപ്രിയന്റെ വരവാണ്. ആ സത്യം ഇന്നല്ലെങ്കിൽ നാളെ സത്യമായി തന്നെ വെളിപ്പെട്ടു വരും. ഒരു പകൽ പോലത്തെ ആ സ്വപ്നം നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് സർവകൃപാലയമായ ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകളെ സദയം ക്ഷമിച്ചുകൊണ്ട് കേട്ടിരുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much for prompting us and renewing our hope about the second coming of our Savior.